സഹകരിച്ചതിന്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, വോട്ടിന് വേണ്ടിയും മറ്റും പല സഹായങ്ങളും ഇത്തരം സംഘടനകൾക്ക് ഇവിടെ തഴച്ചു വളരാൻ ലഭിക്കുന്നുണ്ട് എന്ന ഒരു സാഹചര്യം കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. നേരത്തെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ഡാനിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ പി സി ജോർജ് കൂടി നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി സി ജോർജ്, ഇന്നലെ NIA കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട്, അതിലെ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. താങ്കൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ഗൗരവത്തിലാണ് താങ്കൾ ഇതിനെ കാണുന്നത്? അതീവ ഗൗരവത്തിലാണ് കാണുന്നത്. ചെറുതായിട്ടല്ല, കാരണം NIA കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ഇത് ഒരു വിഭാഗം, വളരെ ചുരുങ്ങിയ ഒരു വിഭാഗം ജനങ്ങൾ, ഒരു മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരാണ് എന്നതുകൊണ്ട് ഒരു സമുദായത്തെ മുഴുവനായി പോലും അപമാനിക്കുന്ന രീതിയിലാണ് ഈ ഭീകരവാദികൾ പ്രവർത്തിക്കുന്നത്. സ്വാഭാവികമായി ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തിയ ഒരു സമൂഹമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം. നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല, അബ്ദുൽ കലാം ആസാദ് ഉൾപ്പെടെ എത്രയോ മഹാന്മാരുടെ സമുദായമാണ്. പക്ഷെ എന്തു ചെയ്യാം, അതിനകത്തൊരു ചെറിയ വിഭാഗം തീവ്രവാദികളും രാജ്യത്തോടുകളെയും മാറിയിരിക്കുകയാണ്. ഈ രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കുക, രാജ്യത്തെ നശിപ്പിക്കുക, കൊലപാതകം നടത്തുക, അവരുടെ അഭിപ്രായത്തെ എതിർക്കുന്നവരെ തെറ്റാണെന്ന് പറയുന്നവരെ നശിപ്പിക്കുക, ഉൽമൂലന രാഷ്ട്രീയമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ വിഭാഗത്തെ ശക്തമായ ഇടപെടലിലൂടെ നശിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ സംഘടന വ്യക്തികളെയല്ല, ഈ സംഘടനയുടെ ചിന്താഗതികളെയാണ് നശിപ്പിക്കേണ്ടത്. അത് നശിപ്പിക്കണമെങ്കിൽ ശക്തമായ ഇടപെടൽ വേണം. ആ ഇടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ എത്ര സന്തോഷമുണ്ടെങ്കിലും കേരളത്തിലെ ഇതിൽ കടന്നു വരുമ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും ഭീകര സംഘടനകളുടെയും പിന്തുണയോടെ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ അതിനൊന്നും ആ വിഭാഗത്തെ അമർച്ച ചെയ്യുന്നതിൽ മുന്നോട്ട് പോകുന്നില്ല എന്ന് കാണുന്ന വലിയ ദുഃഖമുണ്ട്. അതായത് പ്രതിഷേധമുണ്ടെന്ന് പ്രയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ അടുത്ത കാലത്തെ കേന്ദ്ര ഗവൺമെന്റ് ശക്തമായ ചില നീക്കങ്ങളിലൂടെ അനേകം ഈ ഭീകരവാദികളെ കസ്റ്റഡിയെടുക്കാനും നടപടി സ്വീകരിക്കാനും കഴിഞ്ഞു. പക്ഷെ അതിന് തുടർ പ്രവർത്തനങ്ങൾ നമ്മുടെ പല സ്റ്റേറ്റിലും ഇല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നടക്കുന്നത് പോലെ കേരളത്തിലും അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണ്. എന്തുകൊണ്ടോ അത് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഭീകരതയുണ്ട്. അത് വലിയ അപകടകരമായ നിലയാണ്. ഇനിയും ഈ ഭീകരവാദികളെ സഹായിക്കുന്നവരാരെന്ന് കണ്ടെത്തി അവരുടെ സഹായം നിന്ന് നിർത്താൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള ബാധ്യത കേരള സർക്കാരുണ്ട്. അവരത് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ഏതായാലും ഇതിനെ അനുകൂലിക്കാൻ കഴിയില്ല. മനസാക്ഷിയുള്ളവർ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇതിനകത്ത് ഏറ്റവും അധികം വേദനിക്കുന്നത്, നമുക്കറിയാം. അവരുടെ വേദന നമ്മൾ പങ്കാളികളാകട്ടെ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ നടപടി അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശരി, വളരെ നന്ദി ശ്രീ പി സി ജോർജ് പ്രതികരിച്ചതിന്. വളരെ ഗൗരവമുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. NIA ശ്രീനിവാസൻ വധത്തിൽ അന്വേഷണം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലുള്ളവരുടെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകണമെന്നൊരാവശ്യമാണ് NIA കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. ആ റിപ്പോർട്ടിലാണ് ഇത്തരം ഗൗരവമേറിയ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. വിവരങ്ങളുമായി ഡാൻ തുടരും, ഒപ്പം സുവി വിശ്വനാഥുമുണ്ട്. നമുക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.